നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സിക്സ് ചാപ്റ്റർ ആയിരുന്നു അല്ലെ കോർഡിനേസ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അതിലെ നെക്സ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഫൈൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ ത്രീ വേർട്ടിസസ് ഓഫ് ദിസ് റക്റ്റാങ്കിൾ എന്നാണ് അല്ലേ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ റക്റ്റാങ്കിളിൻ്റെ ഒരൊറ്റ കോർഡിനേറ്റ്സേ തന്നിട്ടുള്ളൂ ബാക്കി വരുന്ന ത്രീ വേർട്ടീസസിൻ്റെ ബാക്കി വരുന്ന മറ്റു മൂലകളുടെ സൂചക സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യണം കാണണം ഇത് എക്സാക്സസ് ആണ് എന്നറിയാം അല്ലേ ഇത് എക്സാക്സസ് ആണോ അതുപോലെ ഇതെന്താണ് വൈ ആക്സിസ് ആണ് ഇത് എക്സ് ആക്സിസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതുപോലെ ഇത് വൈ ആക്സിസ് ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് ഒരു കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട് ഒരു സൂചക സൂചകസംഖ്യയും തന്നിട്ട് ഈ ചതുരത്തിൻ്റെ ബാക്കി വരുന്ന മറ്റ് മൂന്ന് മൂലകളുടെ സൂചക സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യണം കാണാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നാല് കോമ മൂന്നാണ് ഇതാണെങ്കിൽ എന്താണ് ആണ് ഒറിജിന്റെ കോഴിയൻസ് നിങ്ങൾക്ക് അറിയാലോ ഒറിജിന്റെ ആധാര ബിന്ദുവിന്റെ സംഖ്യ എന്താണ് എക്സ് അക്ഷം വൈ അക്ഷം കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു എന്തായിരിക്കും പൂജ്യം കോമ പൂജ്യം ആയിരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നോക്കുക ഈ ബിന്ദുവിന്റെ ബിന്ദുവിൻ്റെ സംഖ്യയും നിങ്ങൾ കാണണം ഈ ബിന്ദുവിന്റെ സംഖ്യയും നിങ്ങൾ എന്ത് ചെയ്യണം കാണണം അല്ലെ ഇത് നാലാവാൻ കാരണം എന്താ എക്സ് അക്ഷത്തിൽ ആരുള്ളത് കൊണ്ടാണ് ഇത് നാലായത് കൊണ്ടല്ലേ അപ്പോ നിങ്ങൾക്കറിയാലോ എക്സ് അക്ഷത്തിൽ ഇത് നാല് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് നാലായത് ഇത് മൂന്നാവാൻ കാരണം എന്താ ഇവിടെ നേരെ വൈ അക്ഷത്തിൽ സൂചിപ്പിക്കുന്ന സംഖ്യ അല്ലെ ഒന്ന് രണ്ട് മൂന്നായതുകൊണ്ടാണ് ഇത് എന്തായത് മൂന്നായത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാണണം എന്നുണ്ടെങ്കിൽ സുഖമാണ് അല്ലെ എന്താണ് ഇത് നാലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നത് എന്ത് തന്നെ ആയിരിക്കും നാലായിരിക്കും ഇനി ഒരു പോയിന്റിന്റെ നേരെ അല്ലെ ഇത് എവിടെയുള്ള പോയിന്റാ എക്സാക്ഷത്തിലുള്ള പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്ഷത്തിലുള്ള ഏത് ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ എന്തായിരിക്കും പൂജ്യമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി ഇത് പൂജ്യമാണെങ്കിൽ ഇത് എന്തായിരിക്കും പൂജ്യമായിരിക്കും അതുപോലെ ഇനി ഇങ്ങോട്ട് നോക്കുക നിങ്ങൾക്കറിയാം ഇത് മൂന്നാവാൻ കാരണം എന്താണ് ഇത് മൂന്നാവാൻ കാരണം അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ ഇതിന്റെ വൈ നിങ്ങൾക്കറിയാം മൂന്നായിരിക്കുമെന്നറിയാം പിന്നെ നിങ്ങൾക്കറിയാം ഈ പോയിന്റ് എവിടെയുള്ള പോയിന്റ് വൈ അക്ഷത്തിലുള്ള പോയിന്റ് ആണ് വൈ ആക്സസിലുള്ള പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൈ അക്ഷത്തിലെ ഏതു ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ എന്തായിരിക്കും പൂജ്യമായിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ദക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇൻ ദ ഈ റെക്റ്റാങ്കിൾ ഷോൺ ബിലോ ദ സൈഡ്സ് ദ സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സസ് ആൻഡ് സൈഡ്സ് എന്താണ് പാരലാണ് അല്ലേ ഓക്കെ ആർക്ക് പാരലാണ് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എക്സക്ഷത്തിന് പാരലാണ് ഈ സൈഡും എക്സക്ഷത്തിന് പേരലാണ് സമാന്തരമാണ് അതുപോലെ വയ്യക്ഷത്തിന് പാരലാണ് ഈ രണ്ട് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട് ഒരു ഈ ഒരു സ്ക്വയറിൻ്റെ സോറി ഈ ഈയൊരു റെക്റ്റാംഗിളിൻ്റെ അല്ലെ ഒരു ചതുരത്തിൻ്റെ ഒരു ആണ് തന്നിട്ടുള്ളത് ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഒരു വേർട്ടീസസിൻ്റെ ഒരു മൂലയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് മൂലയുടെ കോർഡിനേറ്റ്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം മൂന്ന് വേർട്ടീസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കണ്ട് പിടിക്കണം അപ്പോൾ എങ്ങനെയാണ് ഇത് കാണുക എന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ഒരൊറ്റ മൂലയുടെ സൂചകസംഖ്യയാണ് വേർട്ടിസസിൻ്റെ സൂചകസംഖ്യയാണ് കോർഡിനേറ്റ്സ് ആണ് അത് മൂന്നേ കോമ രണ്ടാണ് നിങ്ങൾക്കറിയാം ഇതെന്താണ് മിഡ് പോയിന്റ് ഇവിടെ കൂടെ തന്നിട്ടുള്ള എന്താണ് ആധാര ബിന്ദുമാണ് ഇത് സീറോ കോമ സീറോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു കോർഡിനേസിൻ്റെ അല്ലെ ഈ മൂന്ന് മൂലകളുടെയാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇത് മൂന്നാവാൻ കാരണം എന്താണ് നിങ്ങൾക്കറിയാം അല്ലെ ഒന്ന് രണ്ട് അങ്ങനെ ഇവിടെ മൂന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് രണ്ടാകാൻ കാരണം എന്താണ് ഇത് ഇവിടെ രണ്ടാകാൻ കാരണം എന്താ ഒന്ന് രണ്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ താഴേക്കും ഇതേപോലെ തന്നെ അല്ലെ ഒന്ന് രണ്ട് വന്ന പോലെ തന്നെ ആയിരിക്കും താഴേക്കും വരിക ഒന്ന് രണ്ട് അതായത് മൈനസ് ഒന്ന് മൈനസ് രണ്ട് ഓക്കെ അല്ലേ ഇത് ഒന്നായിരിക്കും ഇതെന്തായിരിക്കും വരിക രണ്ടായിരിക്കും വരിക ഇത് മൈനസ് ഒന്നായിരിക്കും ഇതെന്താ വരിക മൈനസ് രണ്ടായിരിക്കും അല്ലെ അതുപോലെ തന്നെ ഇവിടെ ഒന്നാണ് ഇതെന്താണ് രണ്ടാണ് ഇതെന്തായിരിക്കും മൂന്നായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണോ ഇങ്ങോട്ട് അതേപോലെ തന്നെ മിഡ് പോയിന്റ് അതുകൊണ്ട് ഇങ്ങോട്ടും വരുമ്പോൾ എന്താണ് മൈനസ് ഒന്ന് മൈനസ് രണ്ട് എന്താണ് മൈനസ് മൂന്ന് അപ്പോൾ ഇനി എന്തെയാണ് നമ്മൾ ഈ ഒരു കോർഡിനേസിന്റെ നിങ്ങൾ സൂചകസംഖ്യകൾ കണ്ട പോ കിട്ടിയ പോലെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റും ഇതിൻ്റും അല്ലെ ഈ മൂന്നെണ്ണത്തിന്റെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം സോ ആയിട്ട് ഇതിന്റെ എന്താ വരിക എന്ന് ചെയ്യാം ഒന്ന് നോക്കാം ഈ ഒരു പോയിന്റിന്റെ കോർഡിനെൻസ് സൂചകസംഖ്യ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എക്സ് അക്ഷത്തിലേത് എഴുതണം എന്ന അപ്പൊ എക്സ് അക്ഷത്തിലേക്ക് നോക്കുമ്പോ ആരെയാണ് കാണുന്നത് മൂന്നുണ്ട് അല്ലേ ആദ്യം എഴുതി ദൻ വൈ അക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഇതാണ് വൈ ഇതാണ് എക്സ് അക്ഷം വൈ അക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ആരെ കാണുന്നുണ്ട് മൈനസ് രണ്ടിനെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ബിന്ദുവിൻ്റെ കിട്ടി ഇനി ഈ രണ്ട് ബിന്ദുക്കൾ നമ്മൾ എന്ത് ചെയ്യണം കാണണം അപ്പൊ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ബിന്ദുവിനെ സംബന്ധിച്ച് എക്സ് അക്ഷത്തിൽ ആരുള്ളതോ മൈനസ് മൂന്നാണ് കോമടുന്നു ദെൻ വൈ അക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ആരാണ് മൈനസ് രണ്ടുമാണ് അത് എഴുതുന്നു അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എക്സ് അക്ഷത്തിൽ ഈ ഒരു പോയിന്റ് എക്സ് അക്ഷത്തിൽ ആരെ കാണുന്നുണ്ട് മൈനസ് മൂന്നിനെ കാണുന്നുണ്ട് ദൻ വൈ അക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ആരെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആരെ കാണുന്നുണ്ട് രണ്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ബിന്ദു തന്നിട്ട് ബാക്കി മൂന്ന് ബിന്ദുക്കൾ കാണാനായിരുന്നു മൂന്ന് കോർഡിനേറ്റ്സ് കാണാനായിരുന്നു അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അല്ലെ ഇങ്ങനെ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഇതെന്താണ് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ദ ട്രയാങ്കിൾ ഷോൺ ഇക്വേട്രൽ ദെൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വേർട്ടീസസ് അല്ലേ ഇതിന്റെ മൂന്ന് വേർട്ടീസസിന്റെയും സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് നമ്മൾ കാണണം അതായത് ഒരു സമഭുജ ത്രികോണം തന്നിട്ടുണ്ട് ഇത് എക്സ് ആക്സിസ് ആണെന്നും ഇത് വൈ ആക്സിസ് ആണെന്നും അതുപോലെ ഇത് പിന്നെ നാലാണെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മൂലകളുടെയും മൂന്ന് വേർട്ടീസസിൻ്റെയും എന്ത് കാണണം കോർഡിനൻസ് കാണണം ഇതിൻ്റെ കോർഡിനൻസ് ഇത് ആധാര ബിന്ദുവാണ് ഒറിജിൻ ഒറിജിനാണെന്ന് നിങ്ങൾക്കറിയുന്നത് കൊണ്ട് ഇതിൻ്റെ കോർഡിനൻസ് സീറോ കോമ സീറോ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയുള്ള അകലം തിന്നിട്ടുണ്ടത് നാലാണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു കോർഡിനേറ്റ്സ് എന്താ വരിക ഒന്ന് രണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരുന്നത് കൊണ്ട് ഇത് നാല് കോമ ആണ് എന്ന് നിങ്ങൾക്കറിയാം കാരണം ഇത് എക്സാക്ഷമാണ് എക്സാക്സസ് ആണ് എക്സാക്സിലുള്ള ഏത് പോയിന്റേയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും പൂജ്യമായിരിക്കും വൈ സൂചക സംഖ്യ പൂജ്യമായിരിക്കും അപ്പോൾ ഇത് നാല് കോമ സീറോ ആണെന്നും നിങ്ങൾക്ക് കിട്ടി ഇനി എങ്ങനെയാണ് ഇതിന്റെ സൂചകസംഖ്യ കണ്ടെത്താൻ നോക്കുക ഇതിന്റെ സൂചകസംഖ്യ കണ്ടെത്തണമെങ്കിൽ ഈ പോയിന്റ് എക്സിൽ എന്താണെന്ന് നമുക്കറിയണം അതുപോലെ തന്നെ ഇവിടെ വൈയിൽ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം അറിയണം ഓക്കെ നിങ്ങൾക്കറിയാം ഇത് എന്ത് എന്ത് ട്രയാങ്കിൾ ആണ് ഇതൊരു ഇക്വുലേറ്റർ ട്രയാങ്കിൾ ആണ് ഇതൊരു സമഭുജ ത്രികോണമാണ് ഓക്കെ ഇതൊരു സമഭുജ ത്രികോണമായതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇത് നാലാണെങ്കിൽ ഇതും നാലായിരിക്കും ഇതും നാലായിരിക്കും അതുകൊണ്ട് ഇത് നാലേ കോമ നാല് എന്ന് നമുക്ക് എഴുതാൻ പറ്റൊന്നുമില്ല ഇത് എഴുതണമെങ്കിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ എക്സാക്സിൽ എന്താണ് നമുക്ക് കിട്ടണം അതായത് ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ ഉള്ള നീളം എന്താണെന്ന് കിട്ടണം അല്ലെ നിങ്ങൾക്കറിയാം ഇത് നാലായത് കൊണ്ട് ഇവിടെ നിങ്ങട്ട് ഇതുവരെ എന്താ വരിക രണ്ടാണ് വരിക അല്ലെ അപ്പൊ ഇതെന്തായിരിക്കും ഇത് രണ്ടാണെന്ന് കിട്ടി ഇതിന്റെ എക്സിൽ എന്താ വരുന്നത് രണ്ടാണെന്ന് കിട്ടി ദൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങട്ട് ഇതുവരെ ഉള്ള അകലമായിരിക്കും അല്ലെ അതായത് ഇവിടെ നിങ്ങൾട്ട് ഇതുവരെ ഉള്ള ഈ അകലം നമ്മൾ കണ്ടെത്തണം നിങ്ങൾക്കറിയാം ഇതൊരു സമഭുജ ത്രികോണമായത് കൊണ്ട് ഈ കോണം അറുപതാണ് ഈ കോണം അറുപതാണ് ഇതൊന്നാകയും എന്താണ് അറുപതാണ് അതായത് ഇപ്പോൾ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതെന്താ തേർട്ടി ഡിഗ്രി നിങ്ങൾക്ക് അറിയാം തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ പിന്നെ റേഷ്യ എന്താ വരിക വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു അതായത് നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ പകുതി ആയിരിക്കും തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതായത് തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് രണ്ടാണെന്ന് കണ്ടെത്തി അതുകൊണ്ടാണ് ഈ രണ്ട് എഴുതിയത് അതുകൊണ്ട് രണ്ട് എന്ന് ഇവിടെ എഴുതി വെച്ചു ഇനി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് ഇതിന്റെ വൈ കോർഡിനേറ്റാണ് അല്ലെ വൈ കോർഡിനേറ്റ് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയുള്ള നീളം എന്താണോ അതാണ് അതായത് ഈ നീളം എന്തെന്ന് കണ്ടെത്തിയാൽ മതി അപ്പോൾ നിങ്ങൾക്കറിയാം അറിയാം തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് രണ്ടാണ് ഈ സിക്സ്റ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരിക ത്രികോണമിതി ട്രിഗോണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ അതിൻ്റെ പകുതിയായിരിക്കും ആയിരിക്കും തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതായത് ഇവിടെ നാല് ആയതുകൊണ്ട് രണ്ടായി തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ അല്ലേ അതിന്റെ കൂടെ റൂട്ട് മൂന്ന് ഇട്ട് കൊടുത്താൽ അറുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിട്ടുമ്പോൾ അപ്പോൾ ഇവിടെ എന്താ വരിക ടു റൂട്ട് മൂന്ന് അപ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രണ്ട് റൂട്ട് മൂന്ന് അപ്പോൾ ഈ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വേർട്ടീസസ് കാണാനായിരുന്നു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഒന്ന് സീറോ കോമ സീറോ ആണ് ഒന്ന് നാല് കോമ സീറോ ആണ് ഒന്ന് രണ്ട് കോമ രണ്ട് റൂട്ട് മൂന്ന് ആണ് എന്നുള്ളത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് മൂന്ന് ഫിഗർ തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ ഇവിടെയൊക്കെ റെക്റ്റാങ്കിൾസ് ആണ് ഇതൊക്കെ എന്താണ് റെക്റ്റാങ്കിൾസ് ആണ് ചതുരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയുന്ന എന്താണ് ഇത് അല്ലേ ഈ രണ്ട് വരകൾ നീളങ്ങൾ ഇവിടെ എന്താണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് പാരൽ ടു എക്സ് ആക്സിസ് ആണ് ഇതാണെങ്കിൽ എന്തായിരിക്കും വൈ ആക്സസിന് പാരലാണ് ഈ രണ്ട് വശങ്ങൾ അതുപോലെ തന്നെ ഈ രണ്ട് ചിത്രങ്ങളും അതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് ബാക്കി വരുന്ന ഇപ്പൊ ഇവിടെ രണ്ടെണ്ണത്തിന് നിന്നിട്ടുണ്ട് ബാക്കി വരുന്ന രണ്ട് വേർട്ടേഴ്സിൻ്റെ അതുപോലെ ഇവിടെ രണ്ടെണ്ണം നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന രണ്ട് വേർട്ടേഴ്സിൻ്റെ ഒക്കെ എന്ത് നിങ്ങൾ കാണണം സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം കാണണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റെക്റ്റാംഗിള് തന്നിട്ട് ഒരു ചതുരം തന്നിട്ട് എങ്ങനെയാണ് രണ്ട് വേർട്ടീസസിൻ്റെ തന്നാൽ ബാക്കി വരുന്ന രണ്ട് വേർട്ടീസസിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ആർക്ക് പേരലായിരിക്കും ഈ ഒരു ലൈന് ആർക്ക് പേരലായിരിക്കും അപ്പം ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഒരു വര വരച്ചാൽ ഈ ഒരു വര വരച്ചാൽ ഇത് എക്സ് അക്ഷത്തിന് പേരലാണോ വൈ അക്ഷത്തിന് പേരലാണോ അല്ലേ നിങ്ങൾക്കറിയാം എക്സ് അക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വൈ അക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ അപ്പൊ ഈ വരച്ചിട്ടുള്ള ഈ ഒരു വര എക്സ് എക്സക്ഷത്തിനു പേരലാണോ വൈ അക്ഷത്തിനു പേരലാണോ അല്ലെ ഇതെന്താണ് ഇങ്ങനെ കുത്തനെയുള്ള വര എന്തായിരിക്കും വൈ വൈഅക്ഷത്തിന് പേരലാണ് അപ്പൊ ഈ ഒരു വര എന്താണ് വൈ അക്ഷത്തിന് പേരലാണ് വൈഅക്ഷത്തിന് പേരലാണ് വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ ആര് ആവുകയില്ല എക്സ് ചേഞ്ച് ആവുകയില്ല നിങ്ങൾ പഠിച്ചതാണ് അക്ഷത്തിന് സമാന്തരമായി വരക്കുന്ന വരയില് എക്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കുത്തനെ വരച്ചാൽ ഇത് അക്ഷത്തിന് സമാന്തരമാണ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ ആര് മാറ്റം ഉണ്ടാവില്ല എക്സ് മാറ്റം ഉണ്ടാവില്ല അവിടെ എക്സ് രണ്ടാണെങ്കിൽ ഈ വരയിലുള്ള ഏതു ബിന്ദുവിൻ്റെ എന്ത് തന്നെ വികാരം എക്സ് എന്ത് തന്നെ ആ രണ്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ വര ഇല്ലേ ഈ വര പോലെ തന്നെയല്ല ഇവിടെ ഈ വരയും അല്ലെ ഈ വരയും ആർക്ക് പേരൽ ആർക്ക് സമാന്തരമാ വൈ അക്ഷത്തിന് സമാന്തരമായിരിക്കും വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ ആർക്ക് മാറ്റം ഉണ്ടാവുകയില്ല എക്സിന് മാറ്റം ഉണ്ടാവുകയില്ല അപ്പൊ ഈ വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് അവിടെ എക്സിന് മാറ്റം അവിടെ എക്സ് എന്താ മൈനസ് രണ്ടായതുകൊണ്ട് ഇവിടെ എക്സ് എന്താണ് മൈനസ് രണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു വര ഉണ്ടല്ലേ ഈ വര എന്തിനു സമാന്തരമാണ് എന്തിനു പേരലാണ് വൈഅക്ഷത്തിന് പേരലാണ് അല്ലെ സോറി എന്താണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് ഈ വരെ എന്തിന് സമാന്തരമാണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് എക്സ് അക്ഷത്തിന് പേരൽ ആണ് എക്സക്ഷത്തിന് പേരൽ ആണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ ആർക്ക് മാറ്റം ഉണ്ടാവില്ല വൈ കോർഡിനേറ്റ് മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഇതെന്താണ് എക്സക്ഷത്തിന് സമാന്തരമായത് കൊണ്ട് അവിടെ വൈ മാറ്റണ്ടാവില്ല അപ്പൊ ഇവിടുത്തെ വൈ എത്രയോ ഫോർ ആണെങ്കിൽ ഇതെന്തായിരിക്കും ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു ലൈനും വരുന്നത് ആർക്കാണ് ഇതില്ലേ ഈ ഒരു എക്സ് അക്ഷത്തിന് സമാന്തരമാണ് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് എക്സ് എക്സാക്ഷത്തിന് പാരലാണെങ്കിൽ അവിടെ ആർക്കും മാറ്റം ഉണ്ടാവില്ല വൈ ആവുകയില്ല അപ്പൊ ഈ ഒരു ലൈനുള്ള വൈ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് വൈ ചേഞ്ച് ആവാത്തത് കൊണ്ട് ഇത് മൂന്നാണെങ്കിൽ ആ മൂന്ന് ഇവിടെ ഇടുന്നു ഇതെങ്ങനെയാണോ നിങ്ങൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ ഇതും കണ്ടെത്താവുന്നതുള്ളൂ നിങ്ങൾക്കറിയാം ഈ ഒരു ലൈൻ എന്താണ് ആർക്ക് പേരലാണ് വൈ അക്ഷത്തിനു പേരലാണ് ാണ് വൈ ആക്സസിന് പേരലാണെങ്കിൽ അവിടെ ആർക്ക് മാറ്റം ഉണ്ടാവുകയില്ല എക്സ് ചേഞ്ച് ആവുകയില്ല അപ്പൊ ഇത് വൈ ആക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇവിടെ എക്സ് എന്താണ് മൈനസ് ഒന്നായതുകൊണ്ട് ഇവിടെയും എക്സ് എന്തായിരിക്കും മൈനസ് ഒന്നായിരിക്കും അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാവുന്നതുള്ളൂ എങ്ങനെയാണ് ഇവിടുത്തെ ഇത് നോക്കുക ഈ ഒരു ലൈൻ ആർക്ക് പേരലാണ് ആർക്ക് സമാന്തരമാണ് ഈ വൈക്ക് സമാന്തരമാണ് വൈക്ക് സമാന്തരമാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എക്സ് ചേഞ്ച് ആവുകയില്ല അല്ലെ അപ്പൊ ഇവിടെ എക്സ് എന്താണ് രണ്ടായതുകൊണ്ട് ഇവിടെ എക്സ് തന്നെ തന്നെ അതുപോലെ ഈ കാണുന്നത് ാണ് നിങ്ങൾക്ക് അറിയാം എക്സാക്സിന് പേരലാണ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവിടെ ആര് മാറുകയില്ല വൈ മാറുകയില്ല അപ്പോ ഇത് മൈനസ് രണ്ടാണെങ്കിൽ ഇവിടെ എന്ത് തന്നെ മൈനസ് രണ്ട് അതുപോലെ തന്നെ ഇതും ആർക്ക് പേരലാണ് എക്സ് അക്ഷത്തിന് പേരലാ അക്ഷത്തിന് സമാന്തരമാണ് പേരലാണെങ്കിൽ അവിടെ വൈ മാറുകയില്ല ഇവിടുത്തെ വൈ എന്താ മൈനസ് നാലാണ് ഇതും എന്ത് തന്നെ മൈനസ് നാല് ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുക ഇത് നിങ്ങൾ കണ്ടെത്തുക അല്ലെ ഇവിടെ ഇതും കാണേണ്ടതുണ്ട് അതുപോലെ ഇതും കാണേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം ഇത് ആർക്ക് പേരലാണ് ആർക്ക് സമാന്തരമാണ് വൈ അക്ഷത്തിന് സമാന്തരമായത് കൊണ്ട് അല്ലെ എന്താ രണ്ടേ കോമാ ആറുന്ന അപ്പൊ വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ ഇവിടെ ആരും മാറുകയില്ല എക്സ് മാറുക

വൈ അക്ഷത്തിന് സമാന്തര സോറി ഇതെന്താണ് അക്ഷത്തിന് സമാന്തരമാണ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ ആര് മാറുകയില്ല വൈ മാറുകയില്ല അല്ലെ അക്ഷത്തിന് സമാന്തരം അക്ഷം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇങ്ങനെ വരണ്ടെങ്കിൽ അതെന്താണ് എക്സക്ഷത്തിന് പേരലാണ് എക്സാക്സിന് പേരലാണ് അവിടെ ആര് മാറുകയില്ല വൈ മാറുകയില്ല അപ്പൊ ഈ വൈ ആറായത് കൊണ്ട് ഇതെന്ത് തന്നെ ആറ് തന്നെ അതുപോലെ തന്നെ ഇവിടെയും വരും ഇതാർക്ക് പേരലാണ് അക്ഷത്തിന് അതുകൊണ്ട് ആര് മാറുകയില്ല വൈ മാറുകയില്ല അപ്പൊ ഇതും കിട്ടി അല്ലെ ഇവിടെയൊക്കെ എല്ലാ റെക്റ്റാങ്കിളിലും എന്താ തന്നിരുന്നത് രണ്ട് കോർഡിനേറ്റ്സ് ആയിരുന്നു തന്നിരുന്നത് ബാക്കി രണ്ട് കോർഡിനേറ്റ്സ് രണ്ട് സൂചക സംഖ്യ ബാക്കി വരുന്ന രണ്ട് മൂലകളുടെ രണ്ട് വേർട്ടീസിന്റെ സൂചകസംഖ്യ നമ്മൾ എന്ത് ചെയ്തു കണ്ടു ബാക്കി എല്ലാ ക്വസ്റ്റനിലും അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ സൂചകസംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കാണാൻ മാത്രമൊന്നുമല്ല ചോദിക്കാറ് എന്ത് ചോദിക്കാറുണ്ട് രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് അല്ലേ ഇവിടെ ഇപ്പോൾ എന്തെയ്യ ഒരു ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ടു കോമ ത്രീ ആവട്ടെ അതുപോലെ ഇതിൻ്റെ കോർഡിനേഴ്സ് ഇതിൻ്റെ സംഖ്യ നമുക്ക് എന്തു കൊടുക്കാം ഒരു സെവൻ കോമ പിന്നെ എയ്റ്റ് ഒക്കെ കൊടുക്കാം ഓക്കെ ഇങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് ആ രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് എന്താണ് ഈ രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള അകലം എന്താണ് ഡിസ്റ്റൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാണുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാമൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു കോർഡിനേറ്റ്സ് തന്നാൽ ഫസ്റ്റ് തന്നത് എന്താണ് എക്സ് ആണ് അതുപോലെ രണ്ടാമത് തന്നത് എന്തുമായിരിക്കും വയ്യുമായിരിക്കും അല്ലേ ഫസ്റ്റ് തരുന്നത് എന്തായിരിക്കും എക്സ് ആയിരിക്കും രണ്ടാമത് തരുന്നത് എന്തായിരിക്കും വൈ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഇവിടെ എക്സ് വൈ അവിടെ എക്സ് വൈ കാണുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം എക്സ് വൺ എന്നും ഇതിന് വൈ വൺ ഒന്നും കൊടുക്കാം അതുപോലെ അപ്പോൾ ഇതിനെന്ത് കൊടുക്കാം ഇത് എക്സ് ടു ആണ് ഇത് എന്താണ് വൈ ടു ആണ് എന്നും കൊടുക്കാം അല്ലേ അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ എങ്ങനെയാണ് രണ്ട് ബിന്ദുക്കൾ തന്നാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണാന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് ഈക്വേഷൻ പഠിച്ചു വെക്കേണ്ടതാണ് എല്ലാവരും കേട്ടോ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ ചെയ്യേണ്ടത് എക്സ് വൺ മൈനസ് അല്ലേ ബ്രാക്കറ്റ് ഇടുക എക്സ് വൺ മൈനസ് എക്സ് ടു എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് എന്ത ചെയ്യുക വൈ വൺ വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ എന്താണ് ഇക്വേഷൻ എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്കറിയാം രണ്ട് സൂചക സൂചകസംഖ്യ തന്നാൽ അവിടെ എന്തുണ്ടാവും രണ്ട് എക്സ് ഉണ്ടാവും അപ്പോൾ ഒരു എക്സിന് എക്സ് വൺ എന്നും മറ്റേ പോയിന്റിലെ എക്സിന് എക്സ് ടു എന്നും കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് വൈ ഉണ്ടാവും ഒരു വൈനെ ഒന്ന് വൈ വൺ ഒന്നും ഒന്ന് വൈ ടു ഒന്ന് കൊടുക്കുക അപ്പൊ അതായിരിക്കും ഇക്വേഷൻ അല്ലെ അപ്പൊ അത് അങ്ങനെയൊക്കെ ആയിരിക്കും സംഖ്യ ഉണ്ടാവുക ഇക്വേഷൻ ഇതൊന്നും പഠിച്ചു നോക്കുക ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ എക്സാമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ടു കോമാ ത്രീയും ഇത് ഏഴ് കോമാ എട്ടുമാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഇത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലേ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ് റൂട്ട് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആരാണ് രണ്ടാണ് അപ്പോൾ ബ്രാക്കഡ് രണ്ടേ മൈനസ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ആരാണ് സെവൻ ആണ് അപ്പോൾ രണ്ടേ മൈനസ് സെവൻ ഓൾ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു വൈ വൺ എന്ന് പറഞ്ഞ ആരാണ് മൂന്നാണ് മൈനസ് വൈ റ്റു എന്ന് പറഞ്ഞാൽ എന്താണ് എയ്റ്റു ആണ് അല്ലേ അപ്പോൾ അതും ഹോൾ സ്ക്വയർ ദെൻ ഈക്വൽ ടു അല്ലേ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ എന്താണ് മൈനസ് അഞ്ചാണ് അപ്പോൾ മൈനസ് അഞ്ച് സ്ക്വയർ മൂന്നിൽ നിന്ന് എട്ട് കുറച്ചാലോ അതും നിങ്ങൾക്കറിയാം മൈനസ് അഞ്ചാണ് മൈനസ് അഞ്ചിൻ്റെ സ്ക്വയർ അപ്പോ ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അഞ്ചിന്റെ സ്ക്വയറും മൈനസ് അഞ്ചിന് ആ സ്ക്വയർ ഒക്കെ എന്തെന്നാണ് ഇരുപത്തി അഞ്ചാണ് പ്ലസ് അഞ്ചിന്റെ സ്ക്വയർ മൈനസ് അഞ്ചിന്റെ സ്ക്വയർ ഒക്കെ എന്തന്നെയാണ് ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ എന്താ വരിക റൂട്ട് അൻപത് എന്നതായിരിക്കും വരിക റൂട്ട് അൻപത് വേണമെങ്കിൽ നമുക്കൊന്ന് ക്രിയ ഒന്ന് ചെറുതാക്കി എഴുതാം പക്ഷെ എന്താണ് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു എന്താണ് റൂട്ട് അൻപതാണ് എന്നുള്ളത് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ എന്നുള്ളതാണല്ലോ അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ആധാര ബിന്ദുവിൽ നിന്ന് ഏത് ബിന്ദുവിലേക്കുള്ള അകലം കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഇക്വേഷൻ ഉണ്ട് അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യാമൊന്ന് പറയാം ഇപ്പോ ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബിന്ദുണ്ട് ഇവിടെയാണെങ്കിൽ ആധാര ബിന്ദു ഉണ്ട് അപ്പൊ ഈ ആധാര ബിന്ദുവിൽ നിന്ന് ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാം എന്നുള്ളതാണ് അതിനൊരു ഇക്വേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം ഇത് പൂജ്യം കോമ പൂജ്യം ആയിരിക്കുമല്ലോ അല്ലെ ഇതെന്താണ് ഒന്ന് എക്സ് ആയിരിക്കും ഒന്ന് എന്തായിരിക്കും വൈ ആയിരിക്കും അപ്പൊ ആദ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ എന്നാൽ എങ്ങനെയാണ് ആധാര ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ന് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ അവിടെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുണ്ടാവില്ല ഒന്ന് ഒരു ബിന്ദു ആധാര ബിന്ദുവിന് സീറോ കോ സീറോ ആണ് പിന്നെ ഒരു ബിന്ദുവിനെ എക്സും വൈ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ എന്താണ് എക്സ് എന്താണ് നാല് അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് ഡിസ്റ്റൻസ് കാണുമ്പോൾ എന്താണ് എക്സ് എന്താണ് നാല് അപ്പോൾ ഉള്ള റൂട്ടിടുമ്പോൾ എക്സുള്ളു നാല് കൊടുത്തു നാലേ സ്ക്വയർ പ്ലസ് വൈ ഉള്ളിടത്ത് വൈൻ്റെ സ്ഥാനമായി മൂന്നേ സ്ക്വയർ അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ എന്താ വരിക നാലിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ആണ് മൂന്നിൻ്റെ സ്ക്വയർ എന്താണ് നയൻ ആണ് അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ എന്താ വരിക സിക്സ്റ്റീൻ പ്ലസ് നയൻ പതിനാറ് പ്ലസ് ഒമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ എന്താ വരിക അഞ്ചാണ് വരിക അപ്പം നിങ്ങൾ ഇന്ന് രണ്ട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞു ഒന്ന് ഡിസ്റ്റൻസ് കാണാൻ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ തന്നാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ അകലം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ എന്നതാണ് ഇതാണ് ഒരു ഇക്വേഷൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആധാര ബിന്ദുവിൽ നിന്ന് ഏത് ബിന്ദുവിലേക്കുള്ള അകലം കാണാൻ ഇക്വേഷൻ എന്താ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി അകലം കാണാനും അല്ലെങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം കൂടുതൽ ചോദ്യങ്ങളുമായിട്ടൊന്ന് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം